കണ്ണനെന്ന പേര് രേവതി നാള് ഉയരങ്ങളിൽ ഉയരാൻ ഒരു രാജയോഗം മടിയിൽ ഉറങ്ങുമ്പോൾ തിങ്കളാണിവൻ മടിയിൽ ഉറങ്ങുമ്പോൾ തിങ്കളാണിവൻ സൂര്യനായി ഉണരുമിൻ കൈകളിൽ കണ്ടാലും കണ്ടാലും കൊതി മനോഹര അങ്കിള് പാടാൻ ആഗ്രഹിച്ച ഒരു പാട്ടാണ്. 229 കോൾ ഷീറ്റിൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ AVMC തിയേറ്ററിലായിരുന്നു ഈ പാട്ട്. ഇത് കൈതപ്രം തിരുവേനിയാണ് എഴുതിയിരിക്കുന്നത്, ജോൺസേട്ടൻ മ്യൂസിക്. എനിക്കിപ്പോഴും ഓർമ്മയുള്ള ഒരു ചെറിയ സംഭവം, 229 കോൾ ഷീറ്റ് എന്ന് പറയുമ്പോൾ ഈ ഓർക്കസ്ട്രേഷനൊക്കെ ഇപ്പോൾ കേട്ടോണ്ടല്ലോ, ഇത് ഒരു 2 o'clock വന്നിട്ട് ഒരു 3-3.5 ആകുമ്പം പുള്ളി അവിടെ വെച്ച് കമ്പോസ് ചെയ്യുന്ന, അവിടെ വെച്ച് നോട്ട്സ് എഴുതി എല്ലാവർക്കും കൊടുത്തതിന് ശേഷം പിന്നെ ഒരു ബ്രേക്കുണ്ട്, എല്ലാവരും നോട്ട്സൊക്കെ എഴുതിയതിന് ശേഷം. അപ്പോൾ വെളിയിൽ വന്നിരിക്കുമ്പോൾ ചായയും സുണ്ടലും അതിൽ കടലയൊക്കെ വരും. അപ്പോൾ അത് കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ ഈ പാട്ട് ഇങ്ങനെ ഞാൻ അവിടെ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ മുകളിൽ നിന്ന് കേട്ടപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു, ജോൺസേട്ടാ ഇതെനിക്ക് പാടാൻ ആഗ്രഹമുണ്ട്. അപ്പോൾ ജോൺസൺ, നിനക്ക് ഒരുപാട് പാട്ടുകളുണ്ടല്ലോ, ഇതെന്താ പാടാൻ? അപ്പോൾ ഉടനെ
തിരുമേനി പറഞ്ഞതുപോലെ കുട്ടൻ്റെ നാളാണ് ഞാൻ ഇതിനകത്ത് എഴുതി വെച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് കണ്ണൻ എന്ന പേര് രേവതി നാള് എന്ന് പറഞ്ഞപ്പോൾ മാത്രമല്ല ആ പാട്ടിൻ്റെ ഒരു ഭംഗി. ഞാൻ ഒരുപാട് റിക്വസ്റ്റ് ചെയ്തു ഇതിൻ്റെ ഒരു മെയിൽ പോർഷൻ എന്നെ കൊണ്ട് പാടിക്കാൻ നടന്നില്ല. എന്തായാലും ഇപ്പോഴും ആ ഓർമ്മകൾ ഞാൻ ആസ്വദിക്കുന്നു, ഓർമ്മിക്കുന്നു. മോള് നന്നായിട്ട് പാടി കേട്ടോ. താങ്ക് യു മക്കളെ. ചക്കര കുഞ്ഞെ നന്നായിട്ട് പാടി മോളെ. ഈ പ്രായത്തിൽ ഇങ്ങനെ പാടുന്നെന്ന് പറഞ്ഞാൽ വലിയ കാര്യമാണ്. ഓർത്തിരുന്ന് അതാ മോള് പാടുന്ന സംഗതി എവിടെങ്കിലൊക്കെ ചെറിയ സ്ലിപ്പ് ആയെങ്കിൽ പോലും അത് കേൾക്കാൻ ഒരു വല്ലാത്ത സുഖമാണ് മക്കളെ. അതാണ് വേണ്ടത്, അതല്ലേ? നമുക്കൊരു പാട്ട് കേൾക്കുമ്പോൾ അതങ്ങ് സൂക്ഷിക്കണം. ഇപ്പോൾ ഞാനും അണ്ണാച്ചിയും നമ്മൾ രാഹുലും പിന്നെയും ഒക്കെ ഇങ്ങനെ മോള് പാടുന്നത് കേട്ട് ഇങ്ങനെ സുഖിച്ചിരിക്കുകയാണ് കേട്ടോ മുത്തെ. മക്കൾക്ക് ഇഷ്ടമാണോ ഈ പാട്ട്? ഭയങ്കര ഇഷ്ടമാണ്. മോടെ 5 വയസ്സുള്ള അപ്പൂപ്പനും ഇഷ്ടമാണോ? അപ്പൂപ്പന്റെയും അമ്മൂമ്മയുടെ ഒക്കെ ഒരു അനുഗ്രഹം ഉണ്ടായിരുന്നു മോക്ക്. അപ്പൊ ചക്കര അത്രേ ഉള്ളു എനിക്ക് പറയാൻ. മോള് നന്നായിട്ട് പാടിയിടാം കേട്ടോ. ഇനി ഉയരങ്ങളിൽ എത്തട്ടെ ചക്കര വളർന്നു വളർന്നു. ലക്ഷ്യ എന്ന പേര് ബിന്നി സാറിന്റെ പോയി കഴിഞ്ഞു പോയി. സൂപ്പർ പാട്ട്, ടോപ് സിംഗറിൽ പാടാനൊരു രാജയോഗം. കവി രാഹു നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. തുടക്കം ഇൻട്രോ മുതലുള്ള മോളുടെ ഡാൻസ് കറക്കം ഒക്കെ എന്ത് രസമായിട്ട് ബ്യൂട്ടിഫുൾ, ഒരു ഗ്ലിറ്ററി ഗ്ലോയി, ഒരു എന്താ പറയാ, ഒരു എന്താ പറയുക, ഒരു ഏഞ്ചലിക് അല്ലേ, ഒരു ആ ഒരു ലുക്കിലാണ് മോൾ അവിടെ നിന്നത്. വളരെ പ്ലസന്റ് ആയിട്ടുള്ളൊരു കേട്ടോ മോളെ. മോൾ വളരെ ഇഷ്ടപ്പെട്ടാണ് ഈ പാട്ട് പാടിയിരിക്കുന്നത് എനിക്ക് മനസ്സിലായി. അത് ഞങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷമായി. പിന്നെ എസ്പെഷ്യലി പാട്ട് നല്ല ഉഗ്രം പാട്ടാണ്, ക്യൂട്ടായിട്ടുള്ളൊരു പാട്ടാണ്. അപ്പം എനിക്ക് തോന്നുന്നു ഈ പാട്ട് നമുക്ക് മോക്ക് ഈ ഡ്രസ്സ് മേടിച്ച് തന്ന 5 വയസ്സുകാരൻ അപ്പൂപ്പനും 9 വയസ്സുകാരി അമ്മൂമ്മയ്ക്കും ഡെഡിക്കേറ്റ് ചെയ്യാം. ഓക്കെ, ഗോഡ് ബ്ലെസ് യു മോളെ. സൂപ്പർ കേട്ടോ. താങ്ക് യു. അപ്പൂപ്പന്റെ പേരെന്നാടാ? രാജീവൻ. രാജീവൻ അപ്പൂപ്പൻ. അപ്പൊ മിക്കവാറും 7 വയസ്സേ കാണുള്ളൂ അല്ലേ? അപ്പൂപ്പന്മാർക്ക് ശിവശങ്കരൻ ഒക്കെ ഇപ്പം പറയുന്ന വിചാരിച്ചു. യങ് അപ്പൂപ്പൻ. അമ്മൂമ്മയുടെ പേരോ? ലത. കണ്ടോ, ലത അമ്മൂമ്മ. എന്നെയൊക്കെ എന്റെ കൊച്ചൊക്കെ ബിന്നി അമ്മൂമ്മ. അമ്മൂമ്മയുടെ പേരെന്നാ? ബിന്നി. എനിക്ക് വയ്യ. പോട്ടെ,